ആ മഞ്ഞുമാൽ ബോയ്സ് ആറാടി തിമിർത്തുന്നു പറയാം. നമ്മുടെ സിംഗാഭാസ്റ്റർ ഒരു രക്ഷയില്ല, മരണമാസം അഭിനയമാണ്. പുള്ളിയുടെ ഒരു ഹെയർ സ്റ്റൈലായിട്ടുള്ള ആക്ടിങ് പെർഫോമൻസ് ആണ് ലോജിക്കലി കണ്ടുകൊണ്ടിരിക്കാവുന്ന ഒരു ഓരോ മലയാളിയും തീർച്ചയായിട്ടും കാണേണ്ട അനുകരിക്കേണ്ട ഒരു അഭിനയ മികവാണ് ശ്രീനാഥ് കാണിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ സൗബിനിക്കയുടെ പ്രൊഡ്യൂസിംഗ് ആണെങ്കിലും മികച്ചാണ്. ക്യാമറ വൈസ് ആണെങ്കിലും ടെക്നിക്കൽ വൈസ് ആണെങ്കിലും മികച്ചൊരു സിനിമയാണ്. അപ്പോൾ സ്റ്റോറി വൈസ് ആണെങ്കിലും ടെക്നിക്കലി നല്ല രീതിയിലാണ് ചിദംബരം ഒരുക്കിയിരിക്കുന്നത്. പിന്നെ മ്യൂസിക് അടിപൊളിയാണ്. മന്ത്രം ഒന്നും അറിയില്ലട, കുടിച്ചേ കളകളാം ഒന്നും പറയില്ലട, മന്ത്രം ഒന്നും അറിയില്ലട. പല 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 വിവാദങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ നെഗറ്റീവ് സൈഡിലൊക്കെ പറയുന്ന പലരും പറയുന്നുണ്ട്. നീ പോസിറ്റീവ് പറഞ്ഞ പുള്ളി നെഗറ്റീവ് പറഞ്ഞത് പണ്ടേ അവരെ പറഞ്ഞിട്ടുണ്ട്. ആ പടത്തില് അപ്പോ പുള്ളി പറയുന്ന പറയട്ടെ, പുള്ളിയുടെ റിവ്യൂസോ ആരും കണ്ടിട്ട് അധികം സിനിമയ്ക്ക് പോകുന്നില്ല. പക്ഷേ സിനിമ കണ്ടിട്ട് നിങ്ങള് സിനിമയെ വിലയിരുത്തുക. പുള്ളിയുടെ നമ്മുടെ റിവ്യൂ കണ്ട് പോകുന്നുണ്ട്. പക്ഷെ അത് കണ്ട് മാത്രമല്ല നിങ്ങൾ പോയി തിയേറ്ററിൽ പോയി സിനിമ കാണുക. സിനിമ എന്നൊരു കലയാണ്. പിന്നെ നടന്മാരുടെ ആ വ്യക്തി ജീവിതത്തിലേക്ക് അത്ര നടന്മാര് അത്ര അനിയന്മാരല്ല. പക്ഷേ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ അഭിനയം കൊള്ളാലോ. സിനിമക്കാരുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടക്കാണ്ട് സിനിമ ഒന്ന് കലയാൻ ഇഷ്ടപ്പെടുന്ന ധൈര്യമായിട്ടും കാണേണ്ട സിനിമയാണ് ഈ മഞ്ഞുമാൽ ബോയ്സ്. ഒരു ചെറുപ്പക്കാരുടെ റിയൽ ലൈഫ് സംഭവങ്ങളാണ്. നമ്മുടെ ലാൽ ജൂനിയർ മികച്ചതായിട്ട് അഭിനയിച്ചിട്ട് പിന്നെ ഗണപതിക്ക അങ്ങനെ ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകൾ നല്ല രീതിയിൽ തന്നെ ലാഗ് ഒട്ടും തന്നെ ഇല്ല. ബോറടിപ്പിക്കാണ്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്, സീരിയസ് സിനിമയാണ്. അപ്പൊ ചില സമയത്ത് ലാഗ് അനുഭവപ്പെടുന്നത് പ്രേക്ഷകരുടെ കണ്ണിലുള്ള പ്രശ്നമാണ്. എനിക്ക് കണ്ടത്ര വേണ്ടാത്തൊരു ഫീലിംഗ് തോന്നിയില്ല. പെർഫോമൻസ് ഒക്കെ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു, പക്ഷെ എനിക്ക് കാണാൻ പറ്റില്ല. വീഡിയോസ് ഒന്നും എനിക്ക് കാണാൻ പറ്റില്ല. ബാക്കിയൊന്നും ഫസ്റ്റ് സോങ്ങിൽ അഭിനയിച്ചിരുന്നു, പക്ഷെ അതിൽ എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ കാണിച്ചിരുന്നു ഈ സാറ്റർഡേ സൺഡേസ് ഒക്കെ ഒന്ന് ചിൽ വൈബോടെ കാണാൻ പറ്റുന്ന ഒരു സീരിയസ് എന്റർടൈൻമെന്റ് വൈബോടെ കാണാൻ പറ്റുന്ന ചെറിയ സിനിമ. പണ്ട് ബീച്ചിലൂടെ വന്നു കണ്ടത് ഭയങ്കര ഹൈപ്പും ഭയങ്കര ഒന്നുമില്ല. ക്ലൈമാക്സ് മാത്രം ക്ലൈമാക്സ് നല്ല പിന്നെ ഗണപതി ബാലു വർദ്ധി ചോദിച്ചാൽ അമ്മയെ കൊണ്ട് ഓവർ ആക്ടിങ് കോമഡിയിൽ വർക്കൗട്ട് ആയി ഉറപ്പേണ്ട പോലെ. ഇത് പോസിറ്റീവ് ആയിട്ട് പറയാനുള്ള കാര്യമാണ് സിനിമഗ്രാഫി നമ്മൾ സീനറി തന്നെ കാണിക്കും പഠിക്കണം. പിന്നെ സൗബിൻ്റെയും ബാസ്റ്റിലാവും ക്ലൈമാക്സ് ആണ് ഒരു പ്രോബ്ലം വരുമ്പോൾ അത് ഇമോഷണലായിട്ടല്ല അടിക്കുക, ലോജിക്കലായിട്ട് ലോജിക്കൽ സ്വഭാവം അടിച്ചു കണക്റ്റായി ഒന്നുമില്ല. സിനിമാറ്റിക്കും അല്ല, ഡോമസ്റ്റിക്കും അല്ല, ക്ലാസ്സും അല്ല, മാസ്റ്റും അല്ല, എങ്ങും എത്താതെ അവാർഡ് കിട്ടില്ല. എന്തുകൊണ്ടാണ് മനസ്സിലാവുന്നത്? നന്നായിട്ട് സിനിമ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ആ പ്രതീക്ഷയിലാണ് എന്റെ പൈസ പോയെന്ന് എനിക്ക് പറയാം. എന്റെ അഭിനയം പറയണം എന്ത് കണ്ടു ട്രൂ സ്റ്റോറിയാണ്. നല്ല ക്ലൈമാക്സ് എപ്പോഴത്തെ ക്ലൈമാക്സ് ആണ്. എനിക്ക് പറയാണ് ക്ലൈമാക്സ് മാത്രമേ ഒന്നും പറയാൻ എനിക്ക് തന്നെ ഇടയ്ക്ക് ഇറങ്ങി പോകാം. ഒന്നും പറയാനില്ല, കൊറേ കോമഡി കാണിക്കും. ആ കോമഡി എല്ലാം പഠിത്തം ആണ്. ബാലുവർഗീസ് ഇത്ര നാൾ നല്ല സിനിമയുടെ അഭിനയിച്ചാണ്. പുള്ളിന്ന് ഇങ്ങനെ അഭിനയിച്ച പ്രശ്നമാണ് ഗണപതി. അതും ശരിയായി ഭാഷയുടെ കുറച്ച് ചെറിയ റോളാണ് ഭാഷ ചെയ്യുന്നുണ്ട്. എടുത്ത് പറയാണ് സൗബിൻ. സൗബിൻ ത്രോബിൻ അഭിനയിച്ചത് അതും പണ്ട് നല്ല ആക്ടറാണ്. ഭയങ്കര ഇപ്പോൾ തിയേറ്ററിൽ ഭയങ്കര ലോഞ്ച് സർവൈവൽ ഉണ്ട്. എന്ത് ത്രില്ലർ ഉള്ളതെന്ന് മനസ്സിലാണ്, എന്ത് ത്രില്ലർ സർവൈവൽ ഉണ്ട്. ഇവിടെ പോസിറ്റീവ് എൻഡിങ് ആണ്, സർവൈവൽ കാര്യമാണ്. അതിനനുസരിച്ച് റിയലിസ്റ്റിക്കോ അല്ല, ക്ലൈമാറ്റ് സിനിമാറ്റിക്കോ അല്ല, ഒന്നും അല്ല. പണ്ട് മോലെ മൂവി ഉണ്ടായിരുന്നു ഫോട്ടോഗ്രാഫർ വന്നത്, അതുപോലെ എങ്ങും എത്താത്തത്. എന്റെ അഭിനയം ഞാൻ പറയുന്നു, എന്റെ അഭിനയം കറിയാം. ക്ലൈമാക്സ് കാണാൻ വേണ്ടി നിൽക്കും. നല്ല മൂവി വന്ന് കാണാം, തിയേറ്ററിൽ തന്നെ വന്നിരുന്ന് കാണാം, വീട്ടിൽ നിന്ന് കാണാൻ പരിപാടിയാണ്. കാരണം അത് ചില പടങ്ങൾ അങ്ങനെയാണ്, തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഉള്ളൊരു വൈബും സുഹൃത്തുക്കളായിട്ട് വന്നിട്ട് നല്ല കിണ്ണം കാച്ചിൽ മൂവിയാണ്. അത്ര പറയാനുള്ളൂ, വരിക ഫ്രണ്ട്സായിട്ട് വരിക. നല്ല അടിപൊളി എന്താ പറയാ, സൗഹൃദങ്ങൾ എപ്പോഴും നല്ല രീതി മെയിൻറ്റെയിൻ കട്ടൊക്കെ നിൽക്കുന്ന സോ ഇപ്പൊ അങ്ങനെ കാണാറില്ല. പോടാ പോ തേപ്പ് അങ്ങനെയുള്ള, പക്ഷേ സൗഹൃദങ്ങൾ സൂപ്പറാണ് പറയാൻ. സൗഹൃദം ഇല്ലാത്ത ആൾക്കാർക്ക് അത് പറയാൻ മനസ്സിലാവും. സൗഹൃദങ്ങൾ സൂപ്പറാണ്, അത്
മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടാണ്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്താൽ ഇത്രയും നല്ലൊരു ബന്ധം കയറുന്നുണ്ടാവും. എല്ലാ ബന്ധങ്ങളെക്കാട്ടും ഏറ്റവും ഏറ്റവും പ്യൂറായിട്ടുള്ള ബന്ധം സൗഹൃദം, നല്ല സൗഹൃദം, മോശമായിട്ടുള്ള നല്ല സൗഹൃദം. ഒരു ആപത്ത് ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കുന്നതും എന്താ പറയാ, പല ആപത്തുകൾ ഉണ്ടാക്കിത്തരുന്നതും സൗഹൃദങ്ങളായിരിക്കാം. പക്ഷെ അതൊരു രസമായിട്ടാണ്, സേഫ് ആയിട്ടിരിക്കാം. എനിക്ക് എന്താ പറയുക,